ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് ഇന്ന് ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത് നല്ല ഒരു തേങ്ങ അരച്ച മീൻ കറിയാണ് അതിന് ഉപയോഗിക്കുന്ന മീനാണെങ്കിൽ ഈ നെത്തോലിയാണ് വലിയ നെത്തോലി അഞ്ചോവീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഒരു മീനാണ് നെത്തോലി അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദാ നോക്കൂ ഇത് അര കിലോ നെത്തോലി ഈ നെത്തോലി എന്ന് പറയുന്ന മീന് ഒരു ഷാലോസി ഫിഷാണ് അപ്പോൾ ഇത് ഡീപ് സീ ഫിഷല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് കഴിക്കാം ഇതിന് കെമിക്കൽസ് ഒന്നും കാണുകയില്ല പോരാത്തതിന് ഇത് കുറച്ച് വലുതും കൂടിയാണ് അതായത് ഇതിൻ്റെ ഉള്ളു കാണാവുന്ന പോലത്തെ ചെറുത് മുതൽ ഇനി ചൂടാന്നൊക്കെ പല സ്ഥലത്ത് പലതരത്തിൽ പറയും സാധാരണ കിട്ടുന്നതിൽ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മുറിക്കാതെ ഇത് കുറച്ച് ചുങ്ങുമല്ലോ മുറിച്ചൊക്കെ കഴിഞ്ഞാൽ ഇതങ്ങ് ഉടഞ്ഞു പോകും ചിലപ്പം നല്ല പുതിയ ഫ്രഷായിട്ട് ഡ്രെയിൻ ചെയ്ത് കഴുകി ഡ്രെയിൻ ചെയ്ത് ഒരു മണിക്കൂർ ഡ്രെയിൻ ചെയ്ത ഫിഷാണിത് കൃത്യം അര കിലോ ഇനി ബാക്കി ചേരുവകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഒരു ഒന്നേകാൽ ഒന്നര കപ്പിനിടയ്ക്ക് തേങ്ങയുണ്ട് ചിരകിയ തേങ്ങ ഒരു കപ്പ് തേങ്ങ മതി പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ പകുതി മുളക് കൂടി മുഴുവനിടില്ല ഇത് ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ പകുതി ഒന്നര ടീസ്പൂൺ ഇട്ട് ഇത് അരയ്ക്കും ഇത് ഒറ്റ ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലി വറുത്ത് പൊടിച്ചതാണ് പച്ചയല്ല ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച മല്ലി പൊടിച്ചതാണിത് മല്ലിപ്പൊടി ചെറിയ ഉള്ളി ഇതൊരു 10-12 ഇടത്തരം വലിപ്പമുള്ള ചുമന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാതെ മീൻകറി വളരെ കുറവാണല്ലോ ഇതൊരു ഒരു ഒന്നര ബൾബ് വെളുത്തുള്ളിയുണ്ട് അത് മുറിച്ചിട്ടിരിക്കുക വൃത്തിയാക്കിയിട്ട് ഇതൊരു 1.5 ഇഞ്ച് വട്ടത്തിന് മുറിച്ച് വച്ചിരിക്കുക അതാ ഇത് ഒരു 3-4 പച്ചമുളക് ഇനി ചെയ്യാൻ പോകുന്നത് ഈ ചുമന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതയ്ക്കും ഇത്രയും സാധനങ്ങൾ ഈ 4 സാധനങ്ങൾ നമ്മൾ നല്ലതായിട്ട് ചതയ്ക്കും ചതച്ചിട്ടാണ് അതിനെ വഴറ്റുന്നത് ഇത് ഒരു കപ്പ് തേങ്ങ പകുതി മുളക് പൊടി അതായത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്താണ് ഇത് അരയ്ക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കും ഇത് രണ്ടും കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ അരപ്പിനും ഒരു നല്ല കളർ കിട്ടും നന്നായിട്ട് കളറിരിക്കണം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഒഴിച്ചു ഇനി ഒരു 3-4 ഉലുവ ഇതിലോട്ടിടണം എണ്ണയ്ക്കകത്ത് കടുക് വേണ്ട കേട്ടോ കടുക് വറക്കാൻ പാടില്ല ഒരു ദാ ഒരു 1/2 ടീസ്പൂൺ ഉലുവ മതി ഉലുവയൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ പതുക്കെ ഒന്ന് ചുമക്കുമ്പോൾ ഇതാണ് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു 2-3 വലിയ ചുമന്നുള്ളി മാറ്റി കേട്ടോ ദാ ഇതൊന്ന് വഴറ്റുക ഒരുപാട് വഴറ്റൊന്നും വേണ്ട ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് വാടുക വാടി വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മിച്ചം ഇരിക്കുന്നത് ചേർക്കുക പകുതി മുളക് പൊടി അരപ്പിലേക്ക് പോയി ബാക്കി പകുതി മുളക് പൊടി അതായത് 1.5 ടീസ്പൂൺ ഇതിലേക്കിട്ടു ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി ഇനി ബാക്കി അതായത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് വഴറ്റി 1 മൂക്കുകയൊന്നും വേണ്ട നല്ലപോലെ ചൂടായി ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു അങ്ങനെ ഒരു 1.5 മിനിറ്റ് വെച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി പറയാത്ത ഇൻഗ്രീഡിയൻറ്റ് വരുന്നു പുളി വേണ്ടേ ഒന്നുകിൽ നിങ്ങൾക്ക് കുടംപുളി ഇടാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ ഇടാം ഇരുമ്പം പുളി ഇടാം പലതരം പുളികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഏതായാലും നല്ല ഫ്ലേവറാണ് മാങ്ങ ചേർത്താൽ ഇത് നല്ല പുളിയുള്ള ഒരു
മൂവാണ്ടൻ മാങ്ങ അരിഞ്ഞതാണ്. അപ്പം ഞാനിതിൻ്റെ പകുതി ഇടുന്നുള്ളൂ. ഏകദേശം ഇത്രയും മിച്ചം വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ അരപ്പ്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, 1/2 teaspoon മുളക് പൊടിയും 1 teaspoon മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് 1 cup തേങ്ങയെടുത്ത് അരച്ച അരപ്പായത്. ഇതിനി മൂപ്പിക്കട്ടെ ഒന്നും ഒരു കാര്യവുമില്ല, കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. വേണേ ഒന്ന് ചൂടായിക്കോട്ടെ നല്ലപോലെ. അപ്പോൾ 1/2 liter വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് കണ്ടോ, ഒരുപാടൊന്നും മൂപ്പിച്ചിട്ടില്ല, നന്നായി ചൂടായി. ഒരു മിനിറ്റ്. അര ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇനിയോ അടുത്ത ഉപ്പ് കൊടുക്കണ്ടേ. ഇതൊരു മൈൽഡ് കറിയാണ്, കുറച്ച് മീഡിയം ലെവലിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതിന് ഒരുപാട് കോട്ടയം മീൻകറിയുടെ അത്ര എരിവ് വേണ്ട. തേങ്ങ ചേർക്കുമ്പോൾ ഒരു എല്ലാവർക്കും കഴിക്കാവുന്ന വളരെ മൈൽഡായ ഒരു കറി നമുക്ക് കിട്ടും. ഇത് 1 tablespoon ഉപ്പുണ്ട്, മുഴുവൻ ചേർക്കുന്നില്ല, കുറച്ച് ഞാൻ വയ്ക്കുന്നുണ്ട്, ഒരു ഇത്രയും ഇത് മതി. ഇനി ലെറ്റ് ഇറ്റ് ബോയിൽ. ദാ നോക്കൂ, മാങ്ങയെ നമ്മൾ ഇട്ടു, നന്നായിട്ട് നിരന്ന് തിളച്ചു, 4-5 minutes കഴിഞ്ഞു. കാരണം പകുതിയൊക്കെ പുളി, മാങ്ങയുടെ പകുതി മാങ്ങ വെന്ത് കുറച്ച് പുളി ഇറങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ മീനിടാവൂ. ഇനി എന്താ വേണ്ടതെന്നോ, നമ്മൾ ദാ നോക്കൂ, മീൻ 1/2 kilo നെത്തോലി. ഇനി ഞാൻ ഈ തവി തൊടുകയില്ല, നോക്കൂ, ഇങ്ങനെ പെറുക്കി അങ്ങിടുകയേ ഉള്ളൂ. വേഗം 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 ഒരു മീനും ഏറെ നേരം ഇട്ട് വേവിക്കണ്ട. തിളച്ചതിന് ശേഷം മാത്രമേ ഏത് മീനും ഇടാവൂ, പിന്നീട് തവി തൊടാനും പാടില്ല. നമ്മൾ നമ്മുടെ ചട്ടി ചുറ്റിച്ച് ഇളക്കണം. ഇനി ഒരു 7-8 minutes ഒന്ന് കഴിഞ്ഞോട്ടെ. മീനിനുള്ളിലും കുറച്ച് വെള്ളം കാണും, അത് പുറത്തോട്ടിറങ്ങും. അപ്പോൾ നമുക്കൊന്ന് ചട്ടി ചുറ്റിച്ച് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ കറക്റ്റ് 7-8 minutes സമയമായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു, നല്ല ഫ്ലേവർ വാസന വരുന്നുണ്ട്. നല്ല മീൻകറിയുടെ മാങ്ങയുടെയൊക്കെ ആകെപ്പാടെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറായി. മീൻ അതേപടി കാണാം, എണ്ണ തെളിഞ്ഞു. ഏത് 7-8 minutes എണ്ണയും തെളിഞ്ഞു. ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരല്പം ഉലുവ പൊടി തൂകണം, ജസ്റ്റ് ഒരു ബിഗ് പിഞ്ച്. ദാ ഇത്രയും മതി. ഈ ലാസ്റ്റ് ഒരല്പം ഒരു ടീസ്പൂണോ 1/2 teaspoonോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മുകളിൽ നിന്ന്. മതി, കറക്റ്റ് 1 teaspoonിൽ കൂടുതൽ വീണിട്ടില്ല. ഇനിയും ഉണ്ട്, ഇതുവരെ പറഞ്ഞില്ല. ധാരാളം കരിവേപ്പില, പച്ച കരിവേപ്പില ഒന്ന് ഞെരടിയച്ച് വിതറുക. ഇതാ കുറച്ചും കൂടി ഇടാം. ഇതാണ് അതിന് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നെത്തോലി കൊണ്ട് തേങ്ങ അരച്ചിട്ട് ഈ കറി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് നെത്തോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഈ കറി ഉണ്ടാക്കാതിരിക്കണ്ട. നെത്തോലിക്ക് പകരം പച്ചപ്പരവയുണ്ടല്ലോ, ഇപ്പം ചെറുതൊക്കെ കിട്ടു, പച്ചപ്പരവ നന്നായിട്ട് യോജിക്കും ഈ കറിക്ക്. പ്രാഞ്ഞിൽ നല്ലതാണ്. പിന്നെ ഈ മുള്ളൻ എന്ന് പറഞ്ഞൊരു തരം നല്ല മീൻ, വളരെ റയറാണ് മുള്ളൻ. നല്ല സ്വാദുള്ള മീനാണ്, അത് നല്ലതാണ്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ മത്തിയോ ചെറിയ ചൂടയോ, അത് കുറച്ച് പൊടിഞ്ഞു പോകും, ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഉപയോഗിച്ച് ഈ മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ ഹൃദ്യമായ, വെരി ജെൻറ്റിൽ ഓൺ ദ സ്റ്റമക്ക്, അത്ര സ്ട്രോങ്ങേ അല്ല. കോട്ടയം മീൻകറി കുറച്ച് സ്ട്രോങ് ആകട്ടോ,
പക്ഷേ അത് വേറൊരു രുചി, ഇത് മറ്റൊരു രുചി, അതാണല്ലോ. അപ്പോൾ ഒരു ഡെയിലി ബേസിസിൽ പോലും എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു അതിമനോഹരമായ കറിയാണ് ഇത്. ഞാനിതിനെ ഇവിടെ വിളിക്കുന്ന പേര് മീൻ പച്ചക്കറി വെക്കുക എന്നാണ്. എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മീൻ കുറവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മുരിങ്ങയ്ക്ക ഇടും, അങ്ങനെ ചില കഷ്ണങ്ങളൊക്കെ. വാഴക്കയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു അഴക്കയൊക്കെ അരിഞ്ഞിട്ടെന്ന് വരും. അതുകൊണ്ട് ഞാനിതിനെ എപ്പോഴും വിളിക്കുന്നത് മീൻ പച്ചക്കറി വയ്ക്കുക എന്നാണ്. ഈ രീതിയിലുണ്ടാക്കുമ്പോൾ പല രീതിയിൽ ഇതുപോലെ നമുക്ക് തേങ്ങയരച്ച മീൻ കറികളും ഉണ്ടാക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ധാരാളമായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല പലതരം ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.